വയനാട്ടിൽ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുള്ള സമരങ്ങൾ വീണ്ടും സജീവമാകുന്നു. കാട്ടാനയെ തുരത്തണമെന്നാവശ്യപ്പെട്ട് സുൽത്താൻ ബത്തേരിയിൽ നാട്ടുകാർ ഇന്നലെ 2 മണിക്കൂറാണ് അന്തർസംസ്ഥാന പാത ഉപരോധിച്ചത്. വന്യമൃഗശല്യത്തിന് സർക്കാർ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തമിഴ്നാട് അതിർത്തിയായ താളൂരിൽ ഞായറാഴ്ച രാവിലെ കർഷക തൊഴിലാളി കാട്ടാനയുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് തുടങ്ങിയതാണ് പ്രതിഷേധം. അതേ ആന വീണ്ടും ഇന്നലെ കോളിയാടിയിലെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയതോടെ പ്രതിഷേധം കടുത്തു. ഗ്രാമവാസികളെല്ലാം ചേർന്ന് 2 മണിക്കൂറാണ് അന്തർസംസ്ഥാന പാത ഉപരോധിച്ചത്. സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് എന്നൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഈ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും എല്ലാ പൊതുപ്രവർത്തകരെയും വിളിച്ചു ചേർത്ത് ഒരു കൺവെൻഷൻ ചേരാനും ആ കൺവെൻഷനിലേക്ക് വയനാട്ടിലെ 3 MLA മാരെയും ജില്ലാ കളക്ടറെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം ക്ഷണിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മേപ്പാടി, മാനന്തവാടി, തിരുനെല്ലി തുടങ്ങിയിടത്തെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിഷേധം നടക്കുന്നുണ്ട്. മിക്കയിടത്തും കാട്ടാനശല്യം തന്നെയാണ് പ്രധാന കാരണം. പലയിടത്തും വന്യമൃഗശല്യം തടയുന്നതിന് വനംവകുപ്പ് വൈദ്യുതി ലൈനുകൾ തീർത്തിട്ടുണ്ടെങ്കിലും ഇവയൊന്നും ഉപയോഗിക്കാനാവുന്നില്ല. ഇതെങ്കിലും നന്നാക്കി താൽക്കാലിക പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ഇപ്പോഴാവശ്യപ്പെടുന്നത്. ഇതിനൊക്കെ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലാണ് ഇവരെല്ലാം കാത്തിരിക്കുന്നതും. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. മൂന്നാർ ഗുണ്ടുമല എസ്റ്റേറ്റിൽ ശിശു പരിപാലന